നമസ്കാരം. ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വിഷയമാണ് അരിക്കൊമ്പൻ. ഒരാനയെ ഒരു കാട്ടിൽ നിന്നും വേറൊരു കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടി. ഇനി അതിൻ്റെ വിവരാവകാശം വെക്കുമ്പോൾ അറിയാം, അതിൻ്റെ ചെലവ് വരവുകൾ കാണുമ്പോൾ ആന പോലും ഞെട്ടിപ്പോവും. എന്നാൽ അരിക്കൊമ്പൻ്റെ കാര്യം പറയുമ്പോൾ, റേഷൻ കടയിൽ അരിയില്ലാതെ ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്, അതൊരു വിഷയവുമല്ല ഇവിടെ. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ പച്ചക്ക് ഇവിടെ നടക്കുന്ന സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ട് തന്നെ എന്നെ എപ്പോഴും ഇവർ ഹാക്ക് ചെയ്ത് വെക്കുകയാണ്. ഞാൻ പച്ചക്ക് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 1.5 കോടി ജനങ്ങൾ, അതായത് 50 ലക്ഷം ആൾക്കാരും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി എന്തൊക്കെയോ കട്ടും മോഷ്ടിച്ചും പാവങ്ങളെ പറ്റിച്ച് തിന്നുന്നവരാണ് 50 ലക്ഷം പേര്. പക്ഷെ 3 കോടി ജനങ്ങളുണ്ട് ഞാൻ പറയുന്ന പച്ചക്ക് പറയുന്ന കാര്യങ്ങൾ ഇവിടെ സത്യം സത്യമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് എന്നെ ഹാക്ക് ചെയ്ത് വെച്ചേക്കണത് കൊണ്ട് ഞാൻ പച്ചക്ക് പറയുന്നത് എവിടെ ചെല്ലുമ്പോൾ ഇപ്പൊ പറയുന്നത് അത് കാണുന്നില്ലല്ലോ, താൻ നിർത്തിയോ, തന്നെ ആരെങ്കിലും തല്ലിക്കൊന്നോ, തന്നെ ഭീഷണിപ്പെടുത്തിയോ, പച്ചക്ക് പറയണത് ഇപ്പൊ കാണാനുള്ളതെന്ന് പറയണം. അതുകൊണ്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്ക് കിട്ടും. കാരണം എന്നെ ഇവര് പല വിധത്തിൽ റിപ്പോർട്ട് അടിച്ചും പാർട്ടിക്കാര് ഈ ന്യായീകരണ തൊഴിലാളിയുണ്ട് കൂലി മേടിച്ചിട്ട്, അതായത് നമ്മുടെ നികുതി പണം എടുത്ത് ഇവിടുത്തെ മുഖ്യമന്ത്രിയെ വൈറ്റ് വാഷ് ചെയ്യുന്ന, അല്ലെങ്കിൽ കള്ളത്തരം ചെയ്യുന്ന മന്ത്രിമാരെ വൈറ്റ് വാഷ് ചെയ്യുന്ന, AI ക്യാമറയിൽ കട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ കെജ്രിവാൾ 45 കോടിയുടെ വീടിന്റെ പണിതില്ലേ എന്ന് ചോദിക്കും. എടോ, എന്നെ സംബന്ധിച്ച് ആര് കട്ടാലും, അത് കെജ്രിവാൾ കട്ടാലും അവൻ കള്ളൻ തന്നെ. അപ്പൊ അരവിന്ദ് കെജ്രിവാളിന്റെ ആപ്പിന്റെ കോപ്പ് ഇപ്പൊ പോയിരിക്കും. കാരണം അരവിന്ദ് കെജ്രിവാൾ 45 കോടി രൂപയുടെ അഴിമതിയിലോട്ട് ഞാൻ ചെന്നിട്ട് കണ്ടുകിട്ടിയിട്ടില്ല, കിട്ടിയാൽ പറഞ്ഞിരിക്കും. കാരണം പലപ്പോഴും എലക്ഷൻ വരുമ്പോൾ കെജ്രിവാള് ഇവിടുത്തെ മുഖ്യമന്ത്രിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വേണ്ടി സപ്പോർട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം ആരൊക്കെയാണ് ഇവിടെ ബായ് ബായ് എന്ന്. നമുക്കറിയാം LDF സർക്കാരിനെ പിന്തുണക്കുന്ന, പിണറായി സർക്കാരിനെ പിന്തുണക്കുന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി. പക്ഷെ എന്നെ സംബന്ധിച്ച് LDF ആയാലും UDF ആയാലും പിണറായി സർക്കാരായാലും ഉമ്മൻചാണ്ടി സർക്കാരായാലും ഇപ്പോഴത്തെ VD സതീശനായാലും സത്യം ആര് ചെയ്യുന്നോ നല്ലതാര് ചെയ്യണോ അവരുടെ കൂടെ നിൽക്കണം. ഞാൻ എപ്പോഴും നിഷ്പക്ഷമായ ആൾക്കാർക്കോട് പറയാം. പിന്നെ LDFനെ കുറച്ച് കൂടുതൽ വിമർശിക്കാറുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർ കൂലിക്കിരുന്ന് ഞാൻ പറയുന്ന സത്യങ്ങൾ നുണയാക്കാൻ കൂലിക്ക് പറയുന്ന ന്യായീകരണ തൊഴിലാളികൾ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി ബക്കറ്റും കൊടിയായിട്ട് നടന്ന് നാട്ടുകാരെ പേടിപ്പിച്ച് കൊല്ലൂന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇവനെയൊക്കെ നമ്മളെയൊക്കെ തന്തക്കും തള്ളക്കും വിളിച്ചുകൊണ്ട് പേടിപ്പിച്ച് അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല, അതൊക്കെ കഴിഞ്ഞുപോയി. അപ്പൊ പറഞ്ഞു വന്നത് ഇതൊന്ന് ഷെയർ ചെയ്തേക്കാം. ഫസ്റ്റ് ചോദ്യം, AI ക്യാമറയിൽ കട്ടാന്ന് ചോദിക്കുമ്പോൾ അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് അത് എടോ ആര് കട്ടാലും കളവ് കളവ് തന്നെയാണ്. ഞാൻ കട്ടാലും മാർപ്പാപ്പ കട്ടാലും നരേന്ദ്രമോദി കട്ടാലും പിണറായി കട്ടാലും ഏത് മന്ത്രിമാര് കട്ടാലും ഇനി ഏത് ജഡ്ജിമാര് കട്ടാലും കളവ് കളവ് തന്നെ. നിങ്ങൾ ദൈവത്തെ ഓർത്ത് LDF UDF BJP ഇനിയിപ്പോ ഞങ്ങളുടെ 2020 ആണെങ്കിലും, ഞാനിപ്പോ സപ്പോർട്ട് ചെയ്യുന്ന 2020 ഈ 2020 അഴിമതി നടത്തിയ നിങ്ങളൊന്ന് പറഞ്ഞതാ. പക്ഷെ വെറുതെ കടം പറയാറ് ചീത്തേക്കണം എന്നൊന്നും പറഞ്ഞാ പോരാ. അപ്പൊ ഞാൻ പച്ചക്ക് പറയുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പാവപ്പെട്ട പണിയെടുത്ത് തിന്നുന്ന, ഫസ്റ്റ് ഓഫ് ഓൾ മെയ്ദിന ആശംസകൾ, അത് പണിയെടുത്ത് തിന്നുന്നവർക്ക്. അല്ലാണ്ട് ട്രേഡ് യൂണിയൻ കളിച്ച് രോമം പോലെ അനങ്ങാതെ വിശർപ്പിന്റെ തുള്ളി വരാതെ പണി മുടക്കി കമ്പനിയിൽ നിന്ന് കൈക്കൂലി മേടിക്കണ തൊഴിലാളി നേതാക്കന്മാരോടല്ല ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും KSRTC വാട്ടർ അതോറിറ്റിയും ഒക്കെ അടച്ചു പൂട്ടുന്ന രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ മുതലാളിമാർക്കല്ല മെയ്ദിനാശംസകൾ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആം ആദ്മിയുടെ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ നേതാവ് അരവിന്ദ് കെജ്രിവാൾ 45 കോടി രൂപ അദ്ദേഹത്തിന്റെ വീട് മോടി പിടിപ്പിക്കാൻ ഇവിടെ തൊഴുത്തും ലിഫ്റ്റും വെച്ചതുപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചേട്ടൻ ബാവ അനിയൻ ബാവയാണ്. കൂടാതെ കേരളത്തിൽ ആം ആദ്മി ക്ലച്ച് പിടിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ആര് വന്നാലും. കാരണം എന്താ, ഒരു പാർട്ടിയിലും സീറ്റ് കിട്ടാതെ കസേര കിട്ടാണ്ടാവുമ്പോൾ ഓടിപ്പിടിച്ച് വരുന്ന ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത് കൂടുതലും. അല്ലാണ്ട് അവരവരുടെ പഞ്ചായത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്ത് റേഷൻ കടയിലോ വാട്ടർ അതോറിറ്റിയിലോ വില്ലേജ് ഓഫീസിലോ
അതായത് കളക്ടറേറ്റിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന അവർക്ക് വേണ്ടി കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു ആം ആദ്മിനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഇപ്പൊ സുജിത് സുകുമാരൻ കുറച്ച് വിവരാവകാശമൊക്കെ വെക്കുന്നുണ്ട്, അതിപ്പോ പോസ്റ്റ് മാറ്റിയാ പോസ്റ്റ് മാറ്റിയില്ല എന്നൊക്കെ ഉണ്ട്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കത്ത് പിടിക്കുന്നതിന് 3 ദിവസം മുമ്പ് ജില്ലാ കളക്ടർ രേണുക എന്ന് പറഞ്ഞ മാഡം കത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്, അവിടെ തീ പിടിക്കാൻ സാധ്യതയുണ്ട്, ഫയർ എഞ്ചിൻ വേണം, അവിടുത്തെ മോട്ടറൊക്കെ വർക്ക് ചെയ്യണമെന്ന്. എന്ത് നടപടി ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. കൊച്ചിക്കാര് പുകയും ഈ മാലിന്യവും ശ്വസിച്ച് ക്യാൻസർ രോഗികളായി സമ്പാദിച്ച മുഴുവൻ ആശുപത്രി കൊടുത്ത് നമ്മൾ ചത്തുപോകും. ഞാൻ പറയുന്ന സത്യങ്ങൾ സഹിക്കാണ്ടാവുമ്പോൾ ഇതിന്റെ അടിയിൽ വന്ന് തെറി പറയുക, എന്നെ മോശക്കാരനാക്കുക. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നവർ, ഇവിടെ നമ്മുടെ മക്കൾ പഠിച്ച് ഇവിടെ തന്നെ തൊഴിലെടുക്കണമെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് ഷെയർ ചെയ്തേ പറ്റുള്ളൂ, പറ്റുക നിങ്ങൾക്കുള്ള. ഒരിക്കൽ കൂടി പറയുവാണ്, ഇവിടെ താൻ എപ്പോഴും നെഗറ്റീവ് ആണല്ലോ പറയുന്നത്. പ്രിയ പ്രേക്ഷകരെ, ഒരു പോസിറ്റീവ് വാർത്ത കേരളത്തിലെ കഴിഞ്ഞ 10 കൊല്ലം, അത് യു ഡി എഫും കൂടി എടുത്തോ, യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരിച്ചിട്ട് കക്കാതെയും മോഷ്ടിക്കാതെയും ഒരു പാലം, ഒരു കലുങ്ക്, ഒരു കിറ്റ് കൊടുക്കല്, എന്തെങ്കിലും അഴിമതിയില്ലാതെ കക്കാതെ ചെയ്ത ഒരു പദ്ധതി, ഒരു പോസിറ്റീവ് വാർത്ത നിങ്ങൾക്ക് പറയാൻ പറ്റും. പിന്നെ ചില വ്യക്തികൾ വീട് വെച്ചു കൊടുക്കും, ചില ആൾക്കാർ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കും, അതിൽ ഞാൻ പറയുന്നില്ല, നല്ല പോസിറ്റീവ് വാർത്തകളുണ്ട്. പക്ഷെ നമ്മൾ തെരഞ്ഞെടുത്ത സർക്കാർ, നമ്മൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റ്, നമ്മൾ തെരഞ്ഞെടുത്ത മന്ത്രിമാർ ഈ രാജാവായി കളിക്കുകയും ദൂർത്തും അധിക ചെലവും അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഒരു പോസിറ്റീവ് വാർത്ത ഉണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ 1 ലക്ഷം രൂപ വരെ ഒരു പോസിറ്റീവ് വാർത്തേൻ്റെ അടിയിൽ അട്ട് പറഞ്ഞു. ഞാൻ നെഗറ്റീവ് പറഞ്ഞു, ഇന്നലെ തന്നെ എല്ലാ ചാനലും അരിക്കൊമ്പൻ അരിക്കൊമ്പൻ, ഒരു ആനനെ പിടിക്കണ വാർത്തയ്ക്ക് അത്യാവശ്യം കാണിക്കണം. ഭൂമി കയ്യേറിയത് ഇവർ പറയില്ല, കേരളത്തിലെ ഒരു മുതലാളി നടന്ന് തോടും പുഴയും കയ്യേറുന്നത് ഇവർ പറയില്ല, കോഴിക്കോട് ഇപ്പോൾ ഒരു മാള് വരാൻ പോകുന്ന അതിൻ്റെ നടുക്കുള്ള തോടിൻ്റെ സ്ഥലം എടുത്തിട്ട് വേറൊരു സ്ഥലം വെച്ചു മാറിയിരിക്കുന്ന, നാട്ടിലില്ലാത്ത നിയമങ്ങൾ മുതലാളിമാർക്ക് വഴിമാറി കൊടുക്കുമ്പോൾ നമ്മളൊക്കെ എവിടെ ജീവിക്കണം? ഒരു വികസനം വരുമ്പോൾ ചെറിയ ചെറിയ നിയമലംഘനങ്ങളൊക്കെ മന്ത്രിമാരൊക്കെ കൂടി കൂടി ചെയ്തു കൊടുക്കണേന് ഞാനെതിരൊന്നുമല്ല. പക്ഷെ അത് 3 സെന്റിൽ കക്കൂസം അണിയുന്ന ഒരു പാവപ്പെട്ടവനും ചെയ്തു കൊടുക്കണം. 3 സെന്റിൽ ഒരു കിണർ വെത്താൻ പോകുമ്പോൾ അവിടെ CRZ കോസ്റ്റൽ തീരദേശ നിയമമൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ ഈ നിയമം എനിക്കും നിങ്ങൾക്കും ബാധകമാവണം. മുതലാളിമാർക്കും കാശുള്ളവനും മഹാനടന്മാർക്കും പുഴ കയ്യേറിയാലും ഭൂമി കയ്യേറിയാലും കാട് കയ്യേറിയാലും പ്രത്യേകിച്ചും രാഷ്ട്രീയ സ്വാധീനമുള്ള ചില കള്ളക്കഴുവേറികൾ ഭൂമികൾ കയ്യേറുമ്പോൾ, കള്ളത്തരം ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന പോലീസും കളക്ടറും അവരോടാണ് നമുക്ക് ദേഷ്യം. അപ്പൊ ഞാൻ പച്ചക്ക് പറയുന്നത്, റേഷനറി കിട്ടാണ്ട് ഇവിടെ പണിയെടുത്തിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പച്ചക്ക് പറയുന്നത്. അതുകൊണ്ട് 50 ലക്ഷം പേര് എന്നെ വെറുക്കുകയോ തെറി പറഞ്ഞാലും 3 കോടി ജനങ്ങൾ, അതിൻ്റെ 6 ഇരട്ടി ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന പച്ചക്ക് പറയുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. മന്ത്രി മന്ത്രിയായിട്ടിരിക്കണം, മന്ത്രി രാജാവ് കളിക്കരുത്. ഇന്നൊരു MLA എം പിയും ഒക്കെ വരുമ്പോൾ വലിയ വലിയ മുതലാളി പോലും വളഞ്ഞു കുത്തി നിൽക്കണ എന്തിനാണ്? ഇവനൊക്കെ ആസനത്തിൽ കൊണ്ടിരുന്ന സ്വർണവും ഇതൊക്കെ. ഇപ്പൊ നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് പറഞ്ഞു, എന്തുകൊണ്ട് അദ്ദേഹം ഒരു നിയമം, അയാൾക്ക് ഒരു നിയമം ഉണ്ടാക്കിക്കൂടെ? ഇവിടെ 3 കിലോ സ്വർണം കൊണ്ടുവന്നാൽ 6 മാസം പിടിച്ചകത്തിടും, ഡ്യൂട്ടി അടിച്ചാൽ പോരാ എന്ന് പറഞ്ഞാൽ പോരെ? ഇന്നലെയും 57 ലക്ഷം രൂപയുടെ 1.25 കോടി രൂപയുടെ സ്വർണം ഇന്നലെയും ഒരുത്തൻ കുണ്ടിയിൽ വെച്ച് കൊച്ചി എയർപോർട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവൻ്റെയൊക്കെ മലദോരം വേദനിക്കില്ലേ? എന്നിട്ട് ഇന്നലെ പൊട്ടി മുളച്ച പല ജ്വല്ലറിമാരും ജ്വല്ലറി ഉടമകളും വെറും 10 വർഷം കൊണ്ട് കേരളം വാങ്ങാവുന്ന കോടീശ്വരനാവുക. എന്താ നമ്മൾ ഇന്ന് വെള്ളിരിക്ക പട്ടണത്തിലാണ് ജീവിക്കണം? നമ്മളൊക്കെ നമ്മുടെ മക്കളെ എട കക്കരുത്, മോഷ്ടിക്കരുത്, അന്യൻ്റെ മുതൽ എടുക്കരുത്, ഈ അന്യൻ്റെ ഭാര്യയെ എടുക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ നല്ല ഉത്തമ പൗരനാക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും പ്രമുഖന്റെയും വലിയ വലിയ ബ്ലേഡ് കമ്പനി ഫ്ളാറ്റ് തട്ടിപ്പ് ഉടായ്പൊക്കെ ചെയ്യുന്ന തട്ടിപ്പുകാർ കോടീശ്വരന്മാർ അവരവരുടെ മക്കളോട് പറയണത് എന്താണ്? നിങ്ങൾ കണ്ണീരൊന്നും കാണണ്ട, കെട്ടുതാലി വരെയും പണയം വെച്ച് വന്നാലും ശരി, വലിയ ആശുപത്രി മുതലാളിമാർ എന്താ ഇവിടെ ചെയ്യണം? ഇപ്പൊ ഞാൻ 5 ലക്ഷം രൂപക്ക് എത്ര കിഡ്നി മാറ്റി വെച്ചു കൊടുത്തു, 10 ലക്ഷം രൂപക്ക് എത്ര ലിവർ ഇവിടെ നമ്മൾ മാറ്റി വെച്ചു കൊടുത്തു. എന്തേ നിങ്ങൾ, നിങ്ങളുടെ MLA മാർ, നിങ്ങളുടെ ചില ചാരിറ്റി മുതലാളിമാർ,
ഇവിടെ ലിവർ മാറ്റുമ്പോൾ 40-50 ലക്ഷം മേടിക്കുമ്പോൾ നിങ്ങളുടെ അണ്ണാക്കിലെ പിണ്ണാക്കാണ്. നാവില്ലേ ചോദിക്കാൻ? നാവില്ലേ? പഞ്ചമടക്കിയല്ലേ അച്ഛനായാലും കപ്പിയാരായാലും ഉന്നത വ്യവസായി ആണെങ്കിലും 20 ലക്ഷം രൂപ 25 ലക്ഷം രൂപ കിഡ്നി മാറ്റുന്നതിനെ കുറിച്ച് വ്യവസായിയും അച്ഛന്മാരും ഒക്കെ പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ട. ഈ പാവം ബെന്നി ജോസഫ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയും. ക്യാൻസറിന് 10 രൂപയുടെ മരുന്ന് 100 രൂപക്ക് വിൽക്കണതും 100 രൂപയുടെ മരുന്ന് 1000 രൂപക്കും 1000 രൂപയുടെ മരുന്ന് ലക്ഷങ്ങൾക്കും വിൽക്കണത് തുറന്നു പറയണത് ബെന്നി ജോസഫ് മാത്രമേ ഉള്ളൂ. കാരണം ബാക്കി ഇതിന്റെ ഒക്കെ കമ്മീഷൻ ഡോക്ടർക്കും ഉന്നതനും പ്രമുഖനും മിണ്ടുന്ന അച്ഛനും മിണ്ടാതിരിക്കുന്ന അച്ഛനും ഒക്കെ ഉണ്ട്. ഇക്ലിപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ എല്ലാവരും പ്രസംഗിക്കും. ഇക്ലിപ്പെടുത്തുന്ന ഓ അടിപൊളി, കാണുമ്പോ കാണുമ്പോ പറയും നിന്റെ കരളുകൊട്, നിന്റെ കിഡ്നി കൊട്, നിന്റെ ചട്ടിനി കൊട്, അവയവദാനം മഹാദാനം. പക്ഷെ ആശുപത്രി കൊള്ളയടിക്കണതിനെ കുറിച്ച്, മരുന്ന് കമ്പനി കൊള്ളയടിക്കണതിനെ കുറിച്ച് ഒരാളും മിണ്ടില്ല. കാരണം അതിന്റെ കിറി നക്കി തിന്നുന്നവരാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പകൽമാന്യന്മാരും. ഇതെല്ലാം പറയുമ്പോൾ എനിക്ക് കുറെ തെറി കിട്ടും, പക്ഷെ കുഴപ്പമില്ല. നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? എൻ്റെ മക്കൾക്കല്ല, നിങ്ങളുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? കണ്ടോ മക്കളെ, ഈ പോക്കാണെങ്കിൽ ആരും വായ തുറക്കാനുണ്ടാവില്ല. ഇവിടെ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തി കളയും. 2020 കിഴക്കമ്പലം ഒന്ന് പോയി കാണാൻ പറഞ്ഞു പലരോടും. അവിടുത്തെ പഞ്ചായത്ത്, അവിടുത്തെ കണക്കുകൾ നിങ്ങൾ ചോദിക്കേ, നിങ്ങളുടെ പഞ്ചായത്തിൽ കണക്ക് ചോദിക്കാൻ പറ്റുമോ? അടി കിട്ടും. നിങ്ങൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ പോയിട്ട് എല്ലാം ചോദിക്കും. അല്ലാണ്ട് ചില ന്യായീകരണ അന്തം കമ്മി സുഡാപ്പി എന്നൊക്കെ പറയണ ചില ചേറ്റ രാഷ്ട്രീയ തൊഴിലാളികൾ ഇരുന്ന് പറയും കടമ്പറയാറ് കിറ്റക്സാ ചീത്തേക്കുന്നു, എന്ത് നടപടി എടുത്തൂടെ? കിറ്റക്സാണ് കേരളം ഭരിക്കണത്. മന്ത്രിമാർക്കും പൊള്യൂഷൻ കൺട്രോളിനും ഒന്നും നട്ടല്ലില്ലേ? എല്ലായിടത്തു നിന്ന് നക്കി തിന്നുമ്പോ ഇങ്ങനെയൊക്കെ വരുവോള്. നിങ്ങൾ ആദ്യം അവിടെ പോയി കാണൂ, കിഴക്കമ്പലം പോയി കാണൂ. നാട്ടും പുറത്തുനിന്നും ഒരു ബസ് പിടിച്ച് നിങ്ങളൊരു 30-40 പേര് വേളാങ്കണ്ണി പോണ പോലെ, പഴനി പോകുന്ന പോലെ, കൊടൈക്കനാലിൽ ഊട്ടി പോണ പോലെ അങ്ങോട്ട് ചെല്ലേ, അങ്ങോട്ട് കാണ് അവിടുത്തെ പഞ്ചായത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്നെ ആര് തെറി പറഞ്ഞാലും തല്ലിക്കൊല്ലുന്നത് വരെ, മൂക്കിലെ ശ്വാസം പോകുന്നത് വരെ അങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് ആരും ഭയപ്പെടുത്താനും നോക്കരുത്. ഓരോ ദിവസവും എനിക്ക് മതിയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു കോണകം തന്നാൽ അതിൻ്റെ വള്ളി വരെയും കക്കുന്ന കാലഘട്ടം. എന്തൊരു കഷ്ടമാണ്, എങ്ങോട്ടാണ് നമ്മുടെ നാട് പോണത്? എന്നിട്ട് ഈ കള്ളത്തരം ചൂണ്ടിക്കാണിക്കുമ്പോൾ രണ്ടുപേരെയാണ്. ഒന്ന് നിങ്ങൾക്ക് മറ്റൊരു കട്ടില്ലേ, പിന്നൊരു കാര്യം നിങ്ങൾക്ക് കോടതി പോയിക്കൂടെ? എന്തേ ലാവില്ലിനും പാം ഓയിൽ കേസും 40-50 കൊല്ലമായിട്ട് കോടതി പോയിട്ടെന്ത്? കോടതി പോയി കമ്പളിപ്പോകപ്പെട്ട് കിടക്കുവാണ്. ഇപ്പൊ ലോകായുക്തിൽ ഒരു കേസ് പഠിച്ചു കഴിഞ്ഞ് വിധി പറയാൻ 1 വർഷം മാറ്റി വെച്ചില്ലേ? അപ്പൊ കോടതി പോയിക്കോ, കോടതി പോയിക്കോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കള്ളന്മാർക്ക് ചെന്ന് പറ്റാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കാരണം കാലങ്ങൾ കിട്ടും. കാലം കിട്ടുമ്പോൾ ഒന്നലെ കള്ളൻ ചത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പരാതി കൊടുത്തവനെ കാലം കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പൊ കോടതി പോ, കോടതി പോകുന്നൊന്നും ആരും ഇങ്ങോട്ട് പറയണ്ട. ഇവിടെ അല്ലാതെ കുറെ സംവിധാനങ്ങളുണ്ട്. പല പ്രശ്നങ്ങളും കോടതി പോവാതെ ചർച്ചയിലൂടെയും ചില അന്വേഷണത്തിലൂടെയും പോലീസിനും CBIക്കും വിജിലൻസിനും ക്രൈംബ്രാഞ്ചിനും ചില MLA മാർക്കും സ്ഥലത്തെ ആൾക്കാർക്കും ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പോലെ, കുടിവെള്ളത്തിലെ അഴിമതി പോലെ, നമുക്ക് എത്ര നികുതി കൊടുത്താലും നമുക്ക് ആശുപത്രിയിൽ മരുന്ന് കിട്ടുന്നുണ്ടോ? നമ്മൾ എത്ര നികുതി ഇവർ പിരിച്ചോട്ടെ? നമുക്ക് മര്യാദക്ക് ഇരുന്ന് സഞ്ചരിക്കാൻ ഒരു KSRTC ബസ് ഉണ്ടോ? ഇപ്പൊ കേരളയിൽ ഉണ്ടാക്കണം, എല്ലാത്തിലും കക്കുക, 5 വർഷം കൊണ്ട് കേരളം കൊള്ളയടിക്കുക. അതുകൊണ്ട് ദയവായി സത്യത്തെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കളൊക്കെ ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആശുപത്രി കൊള്ളയടിക്കാതിരിക്കാൻ, നമ്മുടെയൊക്കെ മക്കൾ ക്യാൻസർ വന്ന് മരുന്ന് മേടിച്ച് ചാവാതിരിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം, സൗകര്യം ഉണ്ടെങ്കിൽ. പക്ഷെ ഒരാളാണെങ്കിലും അതുവരെ പച്ചക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാണ്ട് എനിക്കാരും സ്തുതി പാടവും വേണ്ട, എനിക്കാരുടെ ഒരു കോപ്പും വേണ്ട, മതിയായി. കാരണം മലയാളിയുടെ സംസ്കാരവും സാക്ഷരതയും കണ്ട് വയറ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിച്ച്, ആസനത്തിൽ സ്വർണം ഇത്രയധികം വന്നിട്ടും, അത് കേന്ദ്രമാവട്ടെ സംസ്ഥാനമാവട്ടെ, ഓരോ ദിവസവും എയർപോർട്ടിൽ ഇത്ര കിലോ കണക്കിന് സ്വർണം പിടിക്കുമ്പോൾ ഇവിടെ തീവ്രവാദം ഉണ്ടാവുകയാണ്, വർഗീയത ഉണ്ടാവുകയാണ്, ഇവിടെ കളവും ഗുണ്ടായുസവും ഉണ്ടാവുകയാണ്. കാരണം ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവനൊക്കെ പെട്ടെന്ന് മലദ്വാരം വെച്ചുകൊണ്ട് ജ്വല്ലറി ഉണ്ടാക്കുക, മലദ്വാരം കൊണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ കെട്ടിപ്പുണർത്തുക, അതിന് പറ്റിയ കുറെ ചാനലുകളും പത്രചാനലുകളും വന്നിട്ട് ഇന്നലെ വരെ തെണ്ടിത്തിരിഞ്ഞവനോട്, സാർ സാറിൻ്റെ ബിസിനസ് എങ്ങനെയാണ് സാർ, സാർ എന്തൊക്കെ ഏതൊക്കെ മേഖലയിലേക്കാണ് താങ്കൾ പോകുന്നത്, ഓ ബിസിനസ് മാഗ്നറ്റ്, ബിസിനസ് എക്സലൻസ്, ഇവനൊക്കെ കുറെ അവാർഡും വാരി കൊടുക്കും, അത് കൊടുക്കാൻ കുറെ മഹാനടന്മാരും.
പക്ഷെ കുണ്ടിയിൽ സ്വർണം വെച്ചുകൊണ്ടിരുന്നവൻ, ഫ്ളാറ്റ് പണിതിട്ട് നാട്ടുകാർക്ക് കൊടുക്കാതെ പറ്റിക്കുന്നവൻ, അങ്ങനെ പറ്റിക്കുന്നതിനും ചതിക്കുന്നവനും പ്രമുഖനും ഉന്നതനുമായ ഈ കാലഘട്ടത്തിൽ എൻ്റെ മക്കളെ നിങ്ങൾ അനുഭവിക്കും സന്തോഷം. പഠിച്ചു വരുന്ന പുതിയ യുവതലമുറ സൂക്ഷിച്ചാൽ നിങ്ങൾ ദുഃഖിക്കേണ്ട. പച്ചക്ക് പറയുകയാണ്, നിങ്ങളുടെ രക്തവും ജീവിതവും വെച്ചാണ് ഇന്നത്തെ ജനാധിപത്യ രാഷ്ട്രീയ തൊഴിലാളികൾ കളിക്കുന്നത്. ഇത് ജനാധിപത്യമല്ല, പണാധിപത്യവും കൊള്ളക്കാരുമാണ് ഇന്ന് നമ്മളെ ഭരിക്കുന്നത്. നമ്മൾ തന്നെ തെരഞ്ഞെടുത്താണ്. അനുഭവിച്ചോളൂ. ഗുഡ് നൈറ്റ്. ജയ് ഹിന്ദ്.